ഒരു ക്രിക്കറ്റ് മത്സരമാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. താരങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് തന്നെ വൈറലാകാൻ. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാര്യങ്ങളും ചർച്ചാ വിഷയമാവാറുണ്ട്. കഴിഞ്ഞ ദിവസം ഋഷഭ് പന്ത് ചെയ്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്. ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലത്തെ ആദ്യത്തെ T20യിൽ 68 റൺസ് നേടിയ ഇന്ത്യ ഉഗ്ര വിജയമാണ് നേടിയത്. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വിജയഗാഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പണിംഗിൽ ഇറങ്ങിയ രോഹിത്ത് വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിനിഷർ റോളിൽ കാർത്തികും തിളങ്ങി. ഇന്നലത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് കാർത്തികനായിരുന്നു. സഞ്ജുവും ഇഷാനുമൊക്കെ ടീമിലുണ്ടായിരുന്നുവെങ്കിലും ആരെയും ഇറക്കിയില്ല. ഇന്നലെ വ്യത്യസ്തമായി സൂര്യകുമാറിനാണ് ഇന്ത്യ ഓപ്പണറാക്കി ഇറക്കിയത്. ഇന്നലത്തെ ഇന്ത്യയുടെ കീപ്പർ ഋഷഭ് പന്ത് തന്നെയായിരുന്നു. ഇന്നലെ കളി തുടങ്ങുന്നതിന് മുൻപ് ഗ്രൗണ്ടിലുണ്ടായൊരു സംഭവമാണ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാവുന്നത്. കളി ടോസിട്ട് ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞാണ് കളി തുടങ്ങുന്നത്. ഈയൊരു സമയം ഓരോ താരങ്ങളും ഗ്രൗണ്ടിൽ വാമപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഋഷഭ് പന്തും അവിടെ ഉണ്ടായിരുന്നു. താരം ബൗണ്ടറിയുടെ അടുത്ത് നിന്ന് തൻ്റെ ഡ്രസ്സ് ശരിയാക്കുകയായിരുന്നു. ഈ സമയം ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫായിരുന്നു അത്. ഈ സമയം ഋഷഭ് പന്ത് അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ആ കുട്ടിയെ ഒന്ന് നോക്കി. ഈ ഒരു കാര്യം ആരോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിമിഷ നേരം കൊണ്ടാണ് ഋഷഭ് പന്തിൻ്റെ ആ ഫോട്ടോ വൈറലായത്. ഗ്രൗണ്ടിൽ എപ്പോഴും കുട്ടികളി കൂടുതലുള്ള താരമാണ് ഋഷഭ് പന്ത്. താരം ജസ്റ്റ് ആ കുട്ടിയെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് ഫോട്ടോയാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാവുകയും ചെയ്തു. ഇതുപോലെ ക്രിക്കറ്റിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. താരങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ ക്യാപ്ഷനോടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. ശരിക്കും ആ കുട്ടി അവിടുത്തെ സപ്പോർട്ട് സ്റ്റാഫിലെ അംഗമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.